നമസ്കാരം പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസം സെലക്ഷൻ ആൻഡ് കസർ മൂവ്മെന്റ് പഠിക്കുകയുണ്ടായി ഇന്ന് അതേ തുടർന്ന് ക്യാരക്ടർ ഫോർമാറ്റിംഗ് ആണ് നാം നോക്കുന്നത് ഒരു അപ്രമുഖമായ വേർഡ് പ്രോസസ്സിംഗ് ആയ വേർഡിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ ലെറ്ററും അതുപോലുള്ള മറ്റ് ഡോക്യുമെന്റ്സും തയ്യാറാക്കുന്ന സമയത്ത് ക്യാരക്ടർ ഫോർമാറ്റിംഗ് അനിവാര്യമാണ് അത് ഷോർട്ട്കട്ട് മെത്തേഡിൽ കൂടി തന്നെ പഠിക്കണം ഷോർട്ട്കട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ എപ്പോഴും ചെയ്യുന്നത് ഷോർട്ട്കട്ട് മെത്തേഡിൽ കൂടാണ് അപ്പൊ അത് ഏത് രീതിയിൽ സാധ്യമാകും എന്നുള്ളതാണ് നാം ഇവിടെ ശ്രദ്ധിക്കുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഡോക്യുമെന്റിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു ഡോക്യുമെന്റിൽ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തി നമുക്കിത് നോക്കാം ഇതിനകത്ത് നമുക്ക് ക്യാരക്ടേഴ്സിനെ ഫോർമാറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യമായിട്ട് ഒരു സെന്റൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു കൺട്രോൾ ക്ലിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു സെന്റൻസിനെ സെലക്ട് ചെയ്യാം ട്രിപ്പിൾ ക്ലിക്ക് ഉപയോഗിച്ച് ഒരു പാരഗ്രാഫിനെ സെലക്ട് ചെയ്യാം ആൾട്ട് ക്ലിക്ക് ഉപയോഗിച്ച് ഒരു റെക്ടാംഗിൾ ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം ഇതൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പൊ ഞാൻ ഇവിടെ ഇതിനകത്തുനിന്ന് ഒരു വേർഡ് ഡബിൾ ക്ലിക്ക് ഉപയോഗിച്ച് സെലക്ട് ചെയ്തു ജനറേറ്റ് എന്നുള്ള ഒരു വാക്ക് സെലക്ട് ചെയ്തു ഇതില് ഇതിനെ ബോൾഡ് ഫേസ് ലെറ്റർ ആക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് ആണ് ഷോർട്ട്കട്ട് കീബോർഡ് ഷോർട്ട്കട്ട് കീയാണ് കൺട്രോൾ ബി കൺട്രോൾ കീ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കൈയെടുക്കാതെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ബി പ്രസ് ചെയ്യുക ബി കൺട്രോൾ സെയിം ടൈം ബി കൺട്രോൾ കീ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് സെയിം ടൈം ബി കൊടുക്കുക അപ്പോൾ കൺട്രോൾ ബി കൊടുക്കുമ്പോൾ നമുക്കത് ബോൾഡായി ഇതൊരു ടോഗിൾ ആണ് അല്ലെങ്കിൽ റേഡിയോ ബട്ടൺ പോലെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അതായത് ഓൺ ഓഫ് ഓൺ ഓഫ് ഇപ്പൊ കൺട്രോൾ ബി ഒന്നുകൂടെ കൊടുത്താൽ ആ ജനറേറ്റ് ബോൾഡ് എന്നുള്ളത് മാറും കൺട്രോൾ ബി ഇങ്ങനെ ടോഗിൾ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി അടുത്തതാണ് നമുക്ക് ഇറ്റാലിക് ആക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഈ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള വാക്ക് ഞാൻ ഇത് ഇവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം ഇറ്റാലിക് ആക്കുന്നതിന് വേണ്ടി കൺട്രോൾ ഐ കൊടുക്കുന്നു അതും റേഡിയോ ബട്ടൺ ആണ് ഓൺ ഓഫ് ആണ് കൺട്രോൾ ആയി കൺട്രോൾ ആയി കൺട്രോൾ ആയി ഇങ്ങനെ നമുക്ക് അതിനെ അപ്പൊ നമ്മളിപ്പം ബോൾഡ് കൺട്രോൾ ബി ബോൾഡ് കൺട്രോൾ ആയി ഇറ്റാലിക് ഇനി ഒരു വേർഡിനെ നമുക്ക് അണ്ടർലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇനി വേർഡെന്ന് മാത്രമല്ല ഒരു സെന്റൻസ് ആവാം ഒരു പാരഗ്രാഫ് ആവാം അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് എന്താ ഡോക്യുമെന്റ് ആവാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഞാൻ ഈ കറസ്പോണ്ടൻസ് എന്നുള്ള ഈ വാക്ക് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു ഇതിനെ അണ്ടർലൈൻ ചെയ്യുന്നതിന് വേണ്ടി അണ്ടർലൈൻ ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് ആണ് കൺട്രോൾ യു കൺട്രോൾ യു ഉപയോഗിച്ച് അതിനെ അണ്ടർലൈൻ ചെയ്യും ഇനി ഹെഡിങ്ങൾക്കൊക്കെ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യുന്നത് നമുക്ക് ഡബിൾ അണ്ടർലൈൻ ചെയ്യണമെന്ന് വെക്കുക അപ്പൊ സപ്പോസ് നമുക്ക് ഇതിനെ ഇപ്പം നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കാം ഞാനിവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻറ്റർ അടിച്ചു താഴേക്ക് വന്നു പരസ്പരം മേലേക്ക് കൊണ്ടുപോയി ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുക്കണം ഇപ്പം യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ ഞാൻ കൊടുത്തു യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുകയാണ് ഈ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളതിനെ ഇത് സെലക്ട് ചെയ്യുന്നു ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് എനിക്കിവിടെ ഡബിൾ അണ്ടർലൈൻ ആണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട കീ എന്ന് പറയുമ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഡി ആണ് കൺട്രോൾ ഷിഫ്റ്റ് ഡി ഞാൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്തേക്കാം കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡി ഇതെന്ന് പറയുമ്പോൾ ഡബിൾ അണ്ടർലൈൻ ആണ് ഡബിൾ അണ്ടർലൈൻ ചെയ്തതിനു വേണ്ടി കൺട്രോൾ ഷിഫ്റ്റ് ഡി കൺട്രോളും ഷിഫ്റ്റും ഡിയും സെയിം ടൈം അതായത് കൺട്രോളും ഷിഫ്റ്റും സെയിം ടൈം പിടിച്ച് ഉണ്ട് അതേ സമയത്ത് ഡിയിൽ ഒന്ന് പ്രസ് ചെയ്യുക നോക്കിക്കോളാം ഞാൻ ഈ യൂസർ ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത് ബ്ലോക്ക് ചെയ്തു സെലക്ട് ചെയ്തു കൺട്രോൾ ഷിഫ്റ്റ് ഡി കൊടുത്തു ഇപ്പോൾ അവിടെ ഡബിൾ അണ്ടർലൈൻ ആയി ഇത് സിംഗിൾ അണ്ടർലൈൻ ആണ് എന്നാൽ ഇത് ഡബിൾ അണ്ടർലൈൻ ആണ് ഇത് ഇത് സിംഗിൾ അണ്ടർലൈൻ ആണ് ഇവിടെ വന്നപ്പോൾ ഇത് ഡബിൾ അണ്ടർലൈൻ ആണ് വ്യത്യാസം മനസ്സിലാക്കുക അപ്പൊ ഇതേപോലെ നമുക്കൊരു പാരഗ്രാഫിലോ ഒരു സെന്റൻസിലോ ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം അപ്പൊ ഉദാഹരണത്തിന് ഈ ടൈപ്പ് ചെയ്ത ഈ എൻ്റെ ടെക്സ്റ്റ് ഈ ഒരു പാരഗ്രാഫ് മൊത്തം ബ്ലോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് ഈ രണ്ടാമത്തെ അറ്റ് ഹോം വിത്ത് എന്നും തുടക്കം തൊട്ട് ഈ പ്ലാൻസ് എക്സെട്ര വരെയുള്ള ഒരു സെന്റൻസ് മാത്രം നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒരു സെന്റൻസ് സെലക്ഷനായി
ഈ സെന്റൻസ് സെലക്ഷൻ മൊത്തം നമുക്ക് ഇറ്റാലിക് ആക്കണമെങ്കിൽ കൺട്രോൾ ഐ. അതേപോലെ എന്നാൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ നമുക്കിത് ബോൾഡ് ആക്കണം. അപ്പൊ ട്രിപ്പിൾ ക്ലിക്ക് ഉപയോഗിച്ച് ഇതിനെ മൊത്തം സെലക്ട് ചെയ്യുക, മൂന്ന് ക്ലിക്ക് ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുക. മൂന്ന് ക്ലിക്ക് കൊടുത്തതിന് ശേഷം കൺട്രോൾ ബി കൊടുത്തു ബോൾഡ് ആക്കി, കൺട്രോൾ യു കൊടുത്തു അണ്ടർലൈൻ ആക്കി, കൺട്രോൾ ഐ കൊടുത്തു ഇറ്റാലിക് ആക്കി. ഇതെല്ലാം നമുക്ക് ഓപ്പോസിറ്റിലേക്ക് നമുക്ക് തിരികെ നമുക്കിത് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമുക്ക് ഒരു പാരഗ്രാഫില് ടൈപ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എപ്രകാരം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പോ സപ്പോസ് നമ്മൾ എല്ലാ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ക്യാപിറ്റൽ ആയാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ തിരിച്ച് ചിന്തിക്കുക എല്ലാം നെഗറ്റീവ് ആയാൽ കൊള്ളാമായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നു ഇങ്ങനെയൊന്നും അല്ല, സെന്റൻസ് ആയിട്ട് തന്നെ വരണം. ആദ്യത്തെ അക്ഷരം സെന്റൻസിന്റെ തുടക്കം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ബാക്കിയെല്ലാം സ്മാൾ ലെറ്റർ ആവണം. ഈ രീതിയിലേക്കൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് സാധ്യമായ ഒരു ഷോർട്ട് കട്ട് കീയാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. സപ്പോസ് ഞാൻ അത് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് ഷിഫ്റ്റ് F3. ഷിഫ്റ്റ് F3 ഉപയോഗിച്ച് നമുക്ക് മൂന്ന് രീതിയിൽ കേസ് കൺവേർഷൻ നടത്താം. ഒരു സൈക്കിളാണ്, സൈക്കിൾസ് ത്രൂ കേസ് ഫോർമാറ്റ് ആണ്. മൂന്ന് രീതിയിൽ ഇത് കേസിനെ ഫോർമാറ്റ് ചെയ്യും, അതായത് ലോവർ കേസ്, അപ്പർ കേസ്, സെന്റൻസ് കേസ്. ലോവർ കേസ് എന്ന് പറയുമ്പോഴെല്ലാം സ്മോൾ ലെറ്റർ ആയി മാറും, അപ്പർ കേസ് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആവും. സെന്റൻസ് കേസ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസിന്റെ തുടക്കം, അതായത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ആ അക്ഷരം എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആവും. നമുക്കത് നോക്കാം. ഇപ്പൊ ഞാൻ ഈ എന്റയർ പാരഗ്രാഫ് ഞാനിവിടെ ബ്ലോക്ക് ചെയ്യാണ്. ഈ ഫുൾ പാരഗ്രാഫ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ട്രിപ്പിൾ ക്ലിക്ക് ഉപയോഗിച്ച് സെലക്ട് ചെയ്തു ഷിഫ്റ്റ് F3 കൊടുക്കുകയാണ്. ഷിഫ്റ്റ് F3, ഷിഫ്റ്റ് ഷിഫ്റ്റ് F3. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. ഷിഫ്റ്റ് F3, ഷിഫ്റ്റ് പ്ലസ് F3, ഷിഫ്റ്റിന്റെ കൂടാണ്. ഷിഫ്റ്റ് പ്ലസ് F3 എന്ന് പറയുന്നത് ആ കീബോർഡിന്റെ ഏറ്റവും മുകളിലുള്ള F1, F2, F3 എന്നുള്ള ബട്ടൺസ് ഉണ്ട്, ഫംഗ്ഷൻ കീസ് ആണ്. F1, F2, F3 അങ്ങനെ F12 വരെയുള്ള ഫംഗ്ഷൻ കീസ് ഉണ്ട്. ഈ ഫംഗ്ഷൻ കീയിലെ F3 ആണ് പ്രസ് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് F3, ഷിഫ്റ്റ് F3. അത് ആദ്യം ഞാൻ ഇവിടെ സെലക്ഷൻ വരുത്തുന്നു. ട്രിപ്പിൾ ക്ലിക്ക് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സെയിം ടൈം F3 പ്രസ് ചെയ്യും. നോക്കുക, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി, വളരെ വേഗത്തിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി. ഇതേപോലെ ഇനി അടുത്തത് വീണ്ടും അതിൽ നിന്നുകൊണ്ട് തന്നെ ഷിഫ്റ്റ് F3 കൊടുത്തിട്ടു. ഇപ്പോൾ നോക്കുക, എല്ലാം സ്മാൾ ലെറ്റർ ആയി, ഇതിനകത്ത് ക്യാപിറ്റൽ കേസുകളേ ഇല്ല. വീണ്ടും ഷിഫ്റ്റ് F3 കൊടുക്കുകയാണ്. ഇപ്പോഴത് സെന്റൻസ് കേസ് ആയി. നോക്കുക, സെന്റൻസ് കേസ് ആയപ്പോൾ ആദ്യത്തെ ഇപ്പൊ കമ്പ്യൂട്ടേഴ്സിന്റെ സി എന്നുള്ളത് ഇവിടെ ക്യാപിറ്റലാണ്. മോസ്റ്റ് ആദ്യത്തെ സെന്റൻസിന്റെ എം ക്യാപിറ്റലാണ്. അടുത്ത സെന്റൻസിന്റെ എ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇവിടെ എ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇങ്ങനെ മെനിയുടെ എം ക്യാപിറ്റലാണ്. അപ്പൊ ഇതേപോലെ ഇതൊരു സെന്റൻസ് കേസ് ആണ്. അപ്പൊ ഷിഫ്റ്റ് F3 ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പം മൂന്ന് രീതിയിലുള്ള ഫോർമാറ്റുകളാണ് ഉള്ളത്. മൂന്ന് രീതിയിലുള്ള ഫോർമാറ്റുകൾ എന്ന് പറയുമ്പോൾ ലോവർ കേസ്, അപ്പർ കേസ്, സെന്റൻസ് കേസ്, മൂന്നും മനസ്സിലായി കാണുമല്ലോ. അടുത്തതായിട്ട് നമുക്ക് സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് നമ്മളിവിടെ ഷിഫ്റ്റ് F3 പറഞ്ഞു, ചേഞ്ച് കേസ് ആണ്. ചേഞ്ച് കേസ് അത് മൂന്ന് രീതിയിലുണ്ട്. ആ ലോവർ കേസ്, അപ്പർ കേസ്, പിന്നെ സെന്റൻസ് കേസ്, ഇങ്ങനെ മൂന്ന് രീതിയിൽ ഉണ്ട്. ഓക്കെ, അടുത്താണ് സബ്സ്ക്രിപ്റ്റ്. നോക്കാം സബ്സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. സബ്സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ, അപ്പം ഉദാഹരണത്തിന് വാട്ടർ എന്നുള്ളതിന് ജലം, നമ്മൾ കെമിസ്ട്രിയിൽ H2O ആ 2 എന്നുള്ളത് താഴേക്ക് H2O, അത് E=mc² അല്ലെങ്കിൽ 10^2 ഇങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ആ 10^2 2 മുകളിലേക്ക് വരും. അത് എപ്രകാരം മാറ്റം വരുത്താം. ഇതിനെ മുകളിലേക്ക് പോകുന്നതിനെ സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയും, താഴേക്ക് വരുന്നതിനെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ആദ്യം നമുക്ക് സബ്സ്ക്രിപ്റ്റ് നോക്കാം. സബ്സ്ക്രിപ്റ്റിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീയാണ് കൺട്രോൾ ഈക്വൽ സൈൻ, കൺട്രോൾ പ്ലസ് ഈക്വൽ സൈൻ സമച്ചിഹ്നം. ഇതിന്റെയാണ് നമുക്ക് നോക്കാം. ഇതെന്ന് പറയാം കൺട്രോൾ പ്ലസ് ഈക്വൽ സൈൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് മാത്രമല്ല, കൺട്രോൾ കഴിഞ്ഞാൽ ഈക്വൽ സൈൻ ആണ് കൊടുക്കുന്നത്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെയിം ടൈം ഈക്വൽ സൈൻ കൊടുക്കണം. അപ്പോൾ
ഉദാഹരണത്തിന് നമുക്ക് എച്ച് ടു ഒ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എച്ച് ടു ഒ എച്ച് രണ്ട് ഒ ഈ ടു താഴേക്ക് വരുന്നതിന് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. അപ്പം ഏതാണോ താഴേക്ക് കൊണ്ടുപോകേണ്ടത് സബ്സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുത്തതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് സെയിം ടൈം കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അതേ സമയത്ത് ഈക്വൽ സൈൻ കൊടുക്കുക. അപ്പോൾ എച്ച് ടു ഒ ഓക്കെ. ഇനി അടുത്തത് സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും സോറി സൂപ്പർസ്ക്രിപ്റ്റ്. സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 10^5. അപ്പോൾ 5 മുകളിലേക്ക് നിൽക്കുന്നു. ഇതിനെ നമ്മൾ പറയുന്നതാണ് സൂപ്പർസ്ക്രിപ്റ്റ്. അപ്പോൾ സൂപ്പർസ്ക്രിപ്റ്റിന് ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് കീയാണ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ്. കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ആയും കൊടുക്കണം. സോറി കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആയും കൊടുക്കണം അവിടെ. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് 10^5 ആദ്യം നമ്മൾ 1.5 എന്നങ്ങ് ടൈപ്പ് ചെയ്യുന്നു. 1.5 ഈ 5 നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം. 5 മുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് എഴുതിയിട്ടേക്കാം. സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് മനസ്സിലാക്കാൻ വേണ്ടി. സൂപ്പർ സ്ക്രിപ്റ്റ് 1.5 10^5 ആക്കുകയാണ്. 5 മുകളിലേക്ക് കൊണ്ടുപോകാൻ ആ 5 മാത്രം നാം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് കൊടുത്തുകൊണ്ട് സെയിം ടൈം കൺട്രോൾ ഷിഫ്റ്റിന് ഞാനിപ്പോൾ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി പ്ലസ് ആയി വെറുതെ ഒന്ന് കൊടുക്കുന്നു. ഇപ്പോൾ 5 മുകളിലേക്ക് പോയി. ഓക്കെ. ഇനി ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും ചെറുതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ കണ്ട് ഉദാഹരണത്തിന് ഇങ്ങനെ വരുമ്പോഴേക്കും കണ്ടിന്യൂസ് ആയി ടൈപ്പ് ചെയ്യുന്നതൊക്കെ സ്മോൾ കേസ് പിന്നെ സൂപ്പർ സ്ക്രിപ്റ്റ് എഫക്റ്റിൽ വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വീണ്ടും ഒന്നുകൂടെ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആയി കൊടുത്താൽ മതി. ഇനി നമുക്ക് നോർമൽ മോഡിലേക്ക് വരാം. ഓക്കെ ശരി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോണ്ടിന്റെ വലിപ്പം എങ്ങനെ കീബോർഡ് ഉപയോഗിച്ച് ഇൻക്രീസും ഡിക്രീസും ചെയ്യാം. ഫോണ്ട് സൈസ് നമുക്ക് ഡിക്രീസ് ചെയ്യാം ഇൻക്രീസ് ചെയ്യാം. ഇതിന് ഷോർട്ട്കട്ട് കീകളുണ്ട്. ഷോർട്ട്കട്ട് കീയാണ് കൺട്രോൾ കീ കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണ്. ഇതേപോലെ റിവേഴ്സ് കൊടുക്കുന്നതിന് അതായത് ഫോണ്ട് ചെറുതാവുന്നതിന് കൺട്രോൾ പ്ലസ് ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇതെന്ന് പറയുമ്പോൾ ഡിക്രീസ് ഫോണ്ട് സൈസ്. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പൊ ഈ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ഈ ഹെഡിങ് ഞാൻ സെലക്ട് ചെയ്യാണ്. കൺട്രോൾ ക്ലിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് ആ ഒരു സെന്റൻസ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ മൗസ് ക്ലിക്ക്. അതിനുശേഷം നമ്മളിവിടെ പറഞ്ഞു കൺട്രോൾ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇൻക്രീസ് ഫോണ്ട് ആണ്, കൺട്രോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഡിക്രീസ് ഫോണ്ട് ആണ്. അപ്പൊ ഈ നോക്കുക, കൺട്രോൾ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത് നോക്കാം. ഓരോ സ്റ്റെപ്പ് ഇൻക്രീസ് ചെയ്ത് വേണ്ട, ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അത് ഇൻക്രീസ് ആയി. അതേപോലെ റിവേഴ്സ് ലെഫ്റ്റ് കൊടുത്ത കൺട്രോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ഇത് ചെറുതായി. നമുക്ക് എത്ര വേണമെങ്കിലും വലിപ്പം കുറച്ചു കൊണ്ടുപോവുകയും ചെയ്യാം. വലിപ്പം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് വലിപ്പം ഇവിടെ കൂട്ടുകയും ചെയ്യാം. കൺട്രോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൺട്രോൾ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ ഈ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വലുതാക്കി കാണിക്കാം. കൺട്രോൾ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെയാണ്, റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൺട്രോൾ റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൺട്രോൾ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ബോൾഡ് കൺട്രോൾ ബി, ഇറ്റാലിക് കൺട്രോൾ ഐ, കൺട്രോൾ യു അണ്ടർലൈൻ, കൺട്രോൾ ഷിഫ്റ്റ് ഡി ഡബിൾ അണ്ടർലൈൻ, ദെൻ സെന്റൻസ് കേസ് സോറി ചേഞ്ച് കേസ്, ഷിഫ്റ്റ് എഫ് ത്രീ. ഷിഫ്റ്റ് എഫ് ത്രീയിലെ മൂന്ന് രീതിയിലുള്ള കേസ് കൺവേർഷൻ ഉണ്ട്. ലോവർ കേസ്, അപ്പർ കേസ്, ദെൻ സെന്റൻസ് കേസ്. മൂന്നിൻ്റെയും പ്രത്യേകതകൾ അറിയാം. അതേപോലെ മാറ്ററുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് എന്നുള്ള രണ്ട് രീതിയുണ്ട്.
അത് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ലെറ്റർ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നതിനെയാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം എച്ച് ടു ഒ. അപ്പൊ അതിന് നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചു കൺട്രോൾ ഈക്വൽ സൈൻ. അതേപോലെ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയറിനകത്ത് രണ്ട് എന്നുള്ളത് മുകളിലേക്ക് നിൽക്കുന്നതിന് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ്. അപ്പൊ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവർക്കും മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസത്തിലോടുകൂടി ഇപ്പോഴത്തെ സ്റ്റോപ്പ് ചെയ്യുന്നു. നന്ദി.